പാൽ വില വർധന ചർച്ച ചെയ്യാൻ മിൽമ ഡയറക്ടർ ബോർഡ് യോഗം തിരുവനന്തപുരത്ത്. 5 രൂപയോളം കൂട്ടണമെന്ന ആവശ്യം. ഇന്നു മുതൽ 1 മണിക്കൂർ ലോഡ് ഷെഡിംഗ്. യു പി ഏകോപന സമിതി യോഗം ഇന്ന്. സാമ്പത്തിക പരിഷ്കരണ നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചേക്കും. പുതിയ കേന്ദ്രമന്ത്രിമാർ വേണ്ടെന്ന് ഡി എം കെ അറിയിച്ചതായി സൂചന. കടുവാ സങ്കേതങ്ങളിലെ വിനോദസഞ്ചാരം നിയന്ത്രിക്കണമെന്ന ആവശ്യം ഇന്ന് സുപ്രീംകോടതിയിൽ. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ മാർഗരേഖ കോടതി പരിശോധിക്കും. 2G സ്പെക്ട്രം കേസിലെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ബിജെപി ദേശീയ കൗൺസിൽ യോഗം ഹരിയാനയിലെ സൂരജ് കുണ്ടിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട നിലപാട് പ്രധാന ചർച്ചാ വിഷയം. ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. പാൽ വില വർധന ചർച്ച ചെയ്യാനായി ഇന്ന് മിൽമയുടെ ഡയറക്ടർ ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ചേരും. 5 രൂപയോളം കൂട്ടണമെന്നാണ് മിൽമയുടെ ആവശ്യം. വിശദാംശങ്ങളുമായി കെ ജി കമലേഷ്. കമലേഷ്, എത്ര രൂപ കൂട്ടണമെന്നുള്ള കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകുമോ? ഹാഷ്മി, പാൽ വില കൂട്ടണം എന്നുള്ളത് തന്നെയാണ് മിൽമയുടെ ആവശ്യം. പ്രത്യേകിച്ച് ഇപ്പോൾ സ്വകാര്യ കമ്പനികൾ കാലിത്തീറ്റയുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. മിൽമയും കേരള ഫീഡ്സിന്റെയും കാലിത്തീറ്റ ചാക്കൊന്നിന് 650 രൂപ മാത്രമേ ഇപ്പോഴും ഉള്ളൂ. ഉൽപാദന ചെലവ് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ക്ഷീരകർഷകർ തന്നെ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് മിൽമയുടെ വാദം. മിൽമ നിരത്തിയ കണക്കുകൾ സർക്കാരിനും അംഗീകരിച്ചു. സർക്കാരും തൃപ്തികരമാണ്. ഇന്നലെ മന്ത്രി കെ സി ജോസഫ് തന്നെ ഇക്കാര്യത്തിൽ വില കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം ന്യായമാണെന്ന് പറയുകയുണ്ടായി. 11 മണിക്കാണ് മിൽമയുടെ ഡയറക്ടർ ബോർഡ് യോഗം. ഇന്ന് എത്ര രൂപ കൂട്ടുമെന്ന് സംബന്ധിച്ചുകൊണ്ട് ഒരു പക്ഷേ തീരുമാനമുണ്ടാവില്ല. പക്ഷേ വില കൂട്ടേണ്ട സാഹചര്യമുണ്ട്. അത് എത്രയാണ്, ഉൽപാദന ചെലവിന് ആനുപാതികമായി എത്ര വില കൂട്ടേണ്ടി വരുമെന്നതിനെ കുറിച്ച് പഠിക്കാൻ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സമിതിയെയോ സബ് കമ്മിറ്റിയോ ചുമതലപ്പെടുത്താനാണ് സാധ്യത. ഏതായാലും വില കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മിൽമ വിവിധ മേഖലകൾ ആവശ്യപ്പെടുന്നത് 5 രൂപ മുതൽ 7 രൂപ വരെ കൂട്ടണം എന്നുള്ളതാണ്. ഹാഷ്മി, കമലേഷ്, കന്നുകാലി കർഷകരുടെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മിൽമ വിലവർദ്ധനയുടെ കാര്യം ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഇതിന്റെ പ്രയോജനം കർഷകർ കിട്ടുന്നില്ല എന്നുള്ളത് കർഷക സംഘടനകൾ തന്നെ പറയുന്നു. ഇക്കാര്യത്തിൽ എന്താണ് കൃത്യമായും കർഷക സംഘടനകളുടെ നിലപാട്, കമലേഷ്? തീർച്ചയായും മിൽമ എല്ലാ കാലത്തും വില കൂട്ടുന്നത് ക്ഷീര കർഷകരുടെ പേരിലാണ്. കഴിഞ്ഞ തവണ ഇനി അവസാനമായി ഒടുവിൽ വില കൂട്ടിയത് 2011 സെപ്റ്റംബർ 5-നായിരുന്നു. അന്ന് 5 രൂപ കൂട്ടിയപ്പോൾ 4 രൂപ 20 പൈസ ക്ഷീര കർഷകർക്ക് മിൽമ കൊടുത്തിരുന്നു. മിൽമ ആകെ എടുത്തത് 20 പൈസ മാത്രമാണ്. എല്ലാ കാലത്തും മിൽമ ക്ഷീര കർഷകരുടെ പേരിൽ വില കൂട്ടുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ ക്ഷീരോത്പാദനം കൂടുന്നില്ല, കൂടുതൽ കർഷകർ ഈ മേഖലയിലേക്ക് വരുന്നില്ല എന്നതിന്റെ സൂചന തന്നെയാണ് കഴിഞ്ഞ വർഷം ഇതേക്കുറിച്ച് പഠിച്ച ഉണ്ണിത്താൻ കമ്മീഷൻ തന്നെ സൂചിപ്പിച്ചത്. ഇപ്പോഴും പ്രതിദിനം 13 ലക്ഷം ലിറ്റർ പാൽ മിൽമ വിൽക്കുമ്പോൾ ഏതാണ്ട് 4.5 ലക്ഷം ലിറ്റർ പാൽ പുറത്തുനിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ പേരിൽ വില കൂട്ടുമ്പോൾ തന്നെ ഈ തുക കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു ആരോപണവും പല കർഷക സംഘടനകളും ഉന്നയിക്കുന്നുമുണ്ട്. സ്വകാര്യ കമ്പനികൾ വളരെ ശക്തമായും രംഗത്തുണ്ട്. എല്ലായ്പ്പോഴും വില കൂട്ടി മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം. അല്ലാതെ പാൽ ഉൽപാദനം കൂട്ടാനായി ഒരുപാട് പദ്ധതികൾ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലപ്രദമാവുന്നില്ല. എല്ലാ കാലത്തും വില ഇങ്ങനെ കൂട്ടുന്നു, പക്ഷേ അതിനുള്ള ആനുകൂല്യം കർഷകർക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കൂടുതൽ പേർ ഈ ക്ഷീര മേഖലയിലേക്ക് വരുന്നുള്ള കാര്യത്തിലും അവ്യക്തതയുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പൊതു കണക്കുകൾ. ഹാഷ്മി, നന്ദി. കമലേഷ്, സംസ്ഥാനത്ത് 1 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പകലരമണിക്കൂറും രാത്രി 1.5 മണിക്കൂറുമായിരിക്കും നിയന്ത്രണം. അധിക ഉപഭോഗത്തിന് കൂടുതൽ വില ഈടാക്കാൻ അനുവദിക്കണമെന്ന് KCB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് മിക്കവാറും ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയിട്ട് ദിവസങ്ങളാവുന്നു. നടുവൊടിക്കുന്ന വിലക്കയറ്റത്തിന് പിന്നാലെ വൈദ്യുതി നിയന്ത്രണം കൂടി എത്തിയതോടെ ഇടത്തരം കുടുംബങ്ങളുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവുകയാണ്. വിളക്കൻകാലിലെ ചുവട്ടിലിരുന്ന് പഠിച്ച് മഹാന്മാരായി മാറിയവരുടെ കഥകൾ കേട്ടിട്ടല്ല ഈ പഠിത്തം. അടുത്ത കറണ്ട് ബില്ല് കിട്ടുമ്പോൾ ഷോക്കേൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ ആരോ പറഞ്ഞു കൊടുത്ത വിദ്യയാണ്. കുറച്ച് മുന്നോട്ട് നടക്കാം. ഇത് ഓട്ടോ ഡ്രൈവർ അനിൽകുമാറിൻ്റെ വീട്. രാത്രിയായിട്ടും ഗൃഹനാഥൻ എത്തിയിട്ടില്ല. രാപ്പകലില്ലാതെ വണ്ടി ഓടിച്ചാലേ പിടിച്ചു നിൽക്കാനാവൂ. ഇവിടെയും കൂട്ടപ്പടുത്തമാണ്. അയൽപ്പക്കത്തെ കുട്ടികളെല്ലാം ഉണ്ട്. മണ്ണെണ്ണ വിളക്ക് റെഡിയാണ്. കറണ്ട് പോകാറായി. കുട്ടികളെ പഠിക്കാൻ വിട്ടിട്ട് വീടിൻ്റെ അടുക്കളയിലേക്ക് പോയി. അനിൽകുമാറിൻ്റെ ഭാര്യ ശോഭ ഇരുട്ടത്ത് പാചകത്തിലാണ്. ഗ്യാസ് കിട്ടാക്കനിയാകും. അരിക്കും പച്ചക്കറിക്കും വില കൂടി. ബസ് ചാർജ് ഉടനെ കൂടും. ഇതിനെല്ലാം പുറമെ വൈദ്യുതി നിയന്ത്രണവും. ബുദ്ധിമുട്ടുകൾ പറഞ്ഞു തുടങ്ങിയാൽ വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഇരട്ടി സമയമെടുക്കും തീരാൻ. ആകൊണ്ട് ഞങ്ങൾ വിധ പിള്ളേരെ പെടുത്തുവാണ്. ഇപ്പോൾ കറണ്ട് ചാരൂടെ കൂട്ടണമെങ്കിൽ ആകപ്പാടെ എല്ലാം കൊണ്ടും ഇതായിരിക്കും. പവർക്കെട്ടോട് വരുമ്പോൾ ഒന്നും കൊണ്ട് ജീവിക്കാൻ പറ്റൂല. മണ്ണെണ്ണകൾ കത്തിച്ച് പഠിപ്പിക്കാന്ന് വെച്ചാൽ മണ്ണെണ്ണയും കിട്ടായില്ല. 200 യൂണിറ്റിന് മുകളിലുള്ള ഉപയോഗത്തിന് വിപണി വില നൽകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ഗ്യാസ് തീർന്നാൽ ഇൻഡക്ഷൻ കുക്കറിനെ ആശ്രയിക്കാമെന്ന് കരുതണ്ട. അടുക്കളയിലെ ഇത്തിരി ഇടത്തിൽ വിറക് കത്തിക്കാനും പറ്റില്ല. രാത്രി ഉറക്കത്തിൽ മൂളിപ്പറന്ന് ശല്യപ്പെടുത്താനെത്തുന്ന കൊതുകിൽ നിന്ന് രക്ഷപ്പെടാൻ
ഫാനിന്റെ സ്വിച്ചിലേക്ക് കൈനീട്ടുമ്പോൾ പോലും ഒന്ന് ആലോചിക്കേണ്ടി വരും. വെളിച്ചം ദുഃഖമാകുമുണ്ണി, തമസല്ലോ സുഖപ്രദം. രാത്രി അരമണിക്കൂർ ലോഡ് ഷെഡിങ് തിരിച്ചു വന്നതോടെ പൊടിയരിച്ച് കിടന്ന മണ്ണെണ്ണ വിളക്കുകൾ തപ്പിയെടുത്ത് അത് തെളിച്ച് പഠിത്തം തുടങ്ങിയിരിക്കുന്നു ഈ കുട്ടികൾ. പക്ഷേ നടുവൊടിക്കുന്ന വിലക്കയറ്റത്തിൻ്റെ ഈ കാലത്ത് ഈ മണ്ണെണ്ണ വിളക്കുകളുടെ സൗജന്യം പോലും ഇവർക്ക് നഷ്ടമാകുമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ക്യാമറമാൻ അജിയം നൂഹുവിനൊപ്പം എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്. യു പി ഏകോപന സമിതി യോഗം ഇന്ന് ചേരും. സാമ്പത്തിക പരിഷ്കരണ നടപടികളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. യു പി എ സർക്കാർ പല നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ ആഗസ്റ്റിന് ഏകോപന സമിതിക്ക് രൂപം നൽകിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ അടക്കം പരാതികൾ പരിഗണിച്ചാണ് ഏകോപന സമിതി രൂപീകരിച്ചത്. എന്നാൽ ചില്ലറ വിൽപ്പന മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കുവാനുള്ള തീരുമാനത്തിന് മുമ്പ് ഏകോപന സമിതി ചേർന്നില്ല. തൃണമൂൽ കോൺഗ്രസ് പിന്തുണ പിൻവലിച്ച ശേഷം നടക്കുന്ന യോഗത്തിൽ സാമ്പത്തിക പരിഷ്കരണ നയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി വിശദീകരണം നൽകും. പരിഷ്കരണ നടപടികൾക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി കഴിഞ്ഞ ദിവസം പിന്തുണ നൽകിയിരുന്നു. ഡീസൽ വില വർധന നേരിയ തോതിൽ കുറയ്ക്കണമെന്ന ആവശ്യം സഖ്യകക്ഷികൾ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. സബ്സിഡി നിരക്കിലുള്ള എൽ പി ജി സിലിണ്ടറുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യവും പല പാർട്ടികൾക്കുമുണ്ട്. മഹാരാഷ്ട്രയിൽ എൻ സി പി കോൺഗ്രസ് തർക്കം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. പുതിയ കേന്ദ്രമന്ത്രിമാർ വേണ്ടെന്ന് ഡി എം കെ നേതാവ് കരുണാനിധി അറിയിച്ചതായി സൂചന. മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് പ്രധാനമന്ത്രിയുമായി സോണിയാഗാന്ധി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിസഭയിൽ ഡി എം കെക്ക് ഒഴിവുള്ള രണ്ട് സീറ്റുകളിൽ ആരെ ഉൾപ്പെടുത്തണമെന്ന് ചർച്ച ചെയ്യാനായി കേന്ദ്രമന്ത്രി വി നാരായണസ്വാമി ഡി എം കെ നേതാവ് എം കരുണാനിധിയെ കണ്ടു. എ രാജയുടെയും ദയാനിധിമാരുടെയും ഒഴിവിലേക്ക് പുതിയ മന്ത്രിമാരെ നിർദ്ദേശിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ സന്ദേശം നാരായണസ്വാമി കരുണാനിധിക്ക് കൈമാറി. എന്നാൽ മന്ത്രിമാരെ വേണ്ടെന്ന തീരുമാനം കരുണാനിധി അറിയിച്ചതായാണ് സൂചന. അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇരു പാർട്ടികളുടെയും ഉന്നതാധികാര സമിതിയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കരുണാനിധി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കഴിഞ്ഞ തവണ മന്ത്രിസഭ വികസിപ്പിച്ചപ്പോഴും മന്ത്രിമാർ വേണ്ട എന്നായിരുന്നു ഡി എം കെയുടെ നിലപാട്. ഇതിനിടെ കേന്ദ്രമന്ത്രിസഭാ വികസനം സംബന്ധിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഒരു മണിക്കൂറോളം ചർച്ച നടത്തി. കശ്മീർ സന്ദർശനം കഴിഞ്ഞ് രാഷ്ട്രപതി വെള്ളിയാഴ്ച മടങ്ങിയെത്തും. അതിനാൽ ശനിയാഴ്ച പുനഃസംഘടന ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ബി ജെ പി ദേശീയ കൌൺസിൽ യോഗം ഇന്നും നാളെയും ഹരിയാനയിലെ സൂരജ് കുണ്ടിൽ നടക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, കർണാടകം, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന വിഷയങ്ങളാണ് ദേശീയ കൌൺസിൽ യോഗത്തിന്റെ അജണ്ടയിലുള്ളത്. ബി ജെ പി അധികാരത്തിൽ വന്നാൽ ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ യു പി എ സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾക്കെതിരെയുള്ള പ്രചരണത്തിനാകും ബി ജെ പി പ്രാമുഖ്യം നൽകുകയെന്ന് വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും ബി ജെ പിക്ക് അനിവാര്യമായിരിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കാത്തതിൽ പ്രതിഷേധിച്ച് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ നിർവാഹക സമിതി കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഒപ്പം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താഴെത്തട്ടിൽ മുതൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യും. നിതിൻ ഗഡ്കരിയെ രണ്ടാം വട്ടവും പാർട്ടി അധ്യക്ഷനാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി നാളെ ദേശീയ കൗൺസിൽ പരിഗണനയ്ക്കെടുക്കൂ. സൂരജ് കുണ്ടിൽ നിന്നും അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം. ഏനാത്ത്, മണ്ണടി, ശാസ്താംകോട്ട, ഐവർകാല എന്നിവിടങ്ങളിലാണ് രാവിലെ 7:35 ഭൂചലനമുണ്ടായത്. കടുവാ സങ്കേതങ്ങളിലെ വിനോദസഞ്ചാരം സംബന്ധിച്ച കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. കടുവാ സങ്കേതങ്ങളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമർപ്പിച്ച പുതിയ മാർഗരേഖയിൽ സുപ്രീംകോടതി പരിശോധിക്കും. വിശദാംശങ്ങളുമായി പി ആർ സുനിൽ ചേർന്നു. സുനിൽ, കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് മാർഗരേഖകളിൽ ഇന്ന് സുപ്രീം കോടതിയിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഹാഷ്മി, തീർച്ചയായും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമർപ്പിച്ച മാർഗരേഖ ഇന്ന് സുപ്രീം കോടതി വിശദമായി പരിശോധിക്കും. നേരത്തെ വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ മാർഗരേഖ അനുസരിച്ചാണ് കടുവാ സങ്കേതങ്ങളിലെ വിനോദസഞ്ചാരം പൂർണ്ണമായി സുപ്രീംകോടതി നിരോധിച്ചത്. പക്ഷേ അതിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടായ പശ്ചാത്തലത്തിലാണ് പുതിയ മാർഗരേഖ വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയിരിക്കുന്നത്. പുതിയ മാർഗരേഖ അനുസരിച്ച് കടുവാ സങ്കേതങ്ങളിലെ 20% പ്രദേശത്ത് വിനോദസഞ്ചാരം അനുവദിക്കാം. അതേസമയം 80% പ്രദേശത്ത് യാതൊരു വിധത്തിലും വിനോദസഞ്ചാരം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് മാർഗരേഖ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ പുതിയ മാർഗരേഖ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതുപ്രകാരം കടുവാ സങ്കേതങ്ങളിൽ യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും പാടില്ല. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹം നിയന്ത്രിക്കണമെന്ന് മാർഗരേഖ നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കേസ് രാവിലെ 11 തന്നെ സുപ്രീം കോടതി പരിഗണിക്കും. ഹാഷ്മി, ഒപ്പം സുനിൽ, 2G സ്പെക്ട്രം കേസ് വരുന്നു, അമിത്ഷായുടെ ഹർജി, കൂടംകുളം ഇൻഡോ സൽഫാൻ, ഈ കേസുകൾ എപ്പോഴൊക്കെയാകും കോടതി പരിഗണിക്കുക?
ഹാഷ്മി, തീർച്ചയായും ഇന്ന് ഏറ്റവും വലിയ വാർത്തകൾ വരാൻ പോകുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് 2G സ്പെക്ട്രം ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പ്രസിഡൻഷ്യൽ റെഫറൻസിൽ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിക്കാൻ പോകുന്ന ഉത്തരവ് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയോട് വേണമെങ്കിൽ ചില കേസുകളിൽ വിശദീകരണം തേടാൻ കഴിയും. അത് രാഷ്ട്രപതി മുഖാന്തരമാണ് ആ ചോദ്യം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് മുമ്പാകെ വയ്ക്കുക. അതിനാണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്നത്. പ്രധാനമായും 2G സ്പെക്ട്രത്തിൻ്റെ നേരത്തെ 2008 നൽകിയ 2008 മാനദണ്ഡം അനുസരിച്ച് UPA സർക്കാർ അനുവദിച്ച 122 2G സ്പെക്ട്രം ലൈസൻസുകൾ നേരത്തെ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ എല്ലാ പ്രകൃതി വിഭവങ്ങളും ലേലം ചെയ്താണോ നൽകേണ്ടത് എന്ന ഒരു ചോദ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ഇതോടൊപ്പം തന്നെ അത്തരത്തിലൊരു തീരുമാനം സുപ്രീം കോടതി എടുക്കുകയാണെങ്കിൽ 2008 മുൻപുള്ള സ്പെക്ട്രം ലൈസൻസുകൾ റദ്ദാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിലാണ് സുപ്രീം കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നത്. എല്ലാ പ്രകൃതി വിഭവങ്ങളും ലേലം ചെയ്താണ് നൽകേണ്ടത് എന്ന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഇനിയുള്ള സർക്കാർ നടപടികൾ, വികസന പ്രവർത്തനങ്ങൾ, എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായും ഉയർത്തുന്ന ആശങ്ക. ഇതോടൊപ്പം തന്നെ സാമ്പത്തിക വളർച്ചയെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാകാൻ പോകുന്ന ഒരു ഉത്തരവാണ് സ്വാഭാവികമായും ഇന്ന് വരാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ അമിത്ഷായുടെ ഹർജിയും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. സൊറാബുദ്ദീൻ ഷെയ്ഖ് വധക്കേസിൽ നേരത്തെ അമിത്ഷായ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ ഈ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാകും വരെ ഗുജറാത്തിലേക്ക് പ്രവേശിക്കരുത് എന്നാണ് ഉപാധി. ആ ഉപാധി നീക്കണമെന്നാവശ്യപ്പെട്ട് അമിത്ഷാ നൽകിയ കേസിലാണ് 10:30 സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോകുന്നത്. ഇതുകൂടാതെ കൂടംകുളം ആണവ നിലയത്തിലെ ഇന്ധനം നിറയ്ക്കുന്ന നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് ഭൂഷൺ സമർപ്പിച്ച ഹർജിയും ഇന്ന് ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഈ കേസിൽ വലിയ ആശങ്ക സുപ്രീം കോടതി രേഖപ്പെടുത്തിയിരുന്നു. ജനങ്ങളുടെ ആശങ്കയാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനോട് നിരവധി ചോദ്യങ്ങളും അന്ന് സുപ്രീം കോടതി ഉയർത്തിയിരുന്നു. ഇന്ധനം നിറയ്ക്കുമ്പോൾ അണുവികരണം ഉണ്ടാകില്ല എന്നതിന് എന്താണ് ഉറപ്പെന്നും അണുവികരണം ഉണ്ടാകാതിരിക്കാനുള്ള എന്തെല്ലാം സുരക്ഷാ മാനദണ്ഡങ്ങളാണ് കൂടംകുളത്ത് സ്വീകരിച്ചിരിക്കുന്നത് എന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഇന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ മറുപടി നൽകും. നന്ദി സുനിൽ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചു. തുറമുഖത്തോടൊപ്പം വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക പദ്ധതികൾ നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. തുറമുഖത്തിനൊപ്പം പദ്ധതി പ്രദേശത്ത് സീഫുഡ് പാർക്കും സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും സ്ഥാപിക്കും. നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യം കൂട്ടും. മുല്ലൂർ UP സ്കൂളിനെ ഹൈസ്കൂളാക്കി ഉയർത്തും. തുറമുഖ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിസ്ഥിതി സാമൂഹ്യ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനങ്ങൾ. ഒപ്പം തീരത്തു നിന്നും ഉയരുന്ന പ്രതിഷേധങ്ങൾ തണുപ്പിക്കാനും ഇത് സഹായിക്കും. വെയർഹൌസിനായി കോട്ടുകാലുള്ള സ്ഥലം മുൻഗണനാ പ്രകാരം ഏറ്റെടുക്കും. സാമൂഹ്യ പഠന റിപ്പോർട്ടും പരിസ്ഥിതി പഠന റിപ്പോർട്ടും ചേർത്ത് ഉടൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് സമർപ്പിക്കും. ഇതിനുശേഷം തെളിവെടുപ്പ് നടത്തി പാരിസ്ഥിതിക അനുമതിക്കായി കേന്ദ്രത്തെ സമീപിക്കും. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണത്തിനുള്ള ടെൻഡർ വിളിക്കും. ഇതിനിടെ തുറമുഖത്തിന്റെ ഉപദേശകരായ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ തെളിവെടുപ്പിന്റെ വിവരങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. തീരത്തെ ചില റിസോർട്ട് ലോബികൾ ഇപ്പോഴും പദ്ധതിക്കെതിരെ ശക്തമായി രംഗത്തുണ്ട്. തങ്ങളുടെ ഭാഗം കേട്ടില്ലെന്ന് കാണിച്ച് ഇവർ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന് പരാതി നൽകിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഗുരുനിന്ദ നടത്തിയെന്ന പരാതിയെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ച എറണാകുളം DCC പ്രസിഡന്റ് പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്ററുപാടിൽ മാപ്പ് എഴുതി നൽകി. ഇതോടെ വിജയ പൗലോസിനെതിരായ പ്രതിഷേധം SNDP നേതൃത്വം അവസാനിപ്പിച്ചു. വെള്ളാപ്പള്ളിയുമായി ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ SNDP ബന്ധം കൂടുതൽ വഷളാവാതിരിക്കാൻ KPCC നേതൃത്വം ഇടപെട്ടാണ് പ്രശ്നം ഒത്തുതീർന്നത്. ശ്രീനാരായണ ഗുരു സമാധി ദിവസം SNDP കണയന്നൂർ യൂണിയൻ നേതാക്കളുമായുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് വിജയ പൗലോസ് വിവാദ പരാമർശം നടത്തിയത്. SNDP നേതൃത്വവും സമുദായ അംഗങ്ങളും വൈകാരികമായാണ് ഇതിനോട് പ്രതികരിച്ചത്. 5 മന്ത്രി പ്രശ്നം മുതൽ ഇങ്ങോട്ട് UDFമായി വിവിധ വിഷയങ്ങളിൽ ഉരസി നിൽക്കുന്ന SNDPയെ കൂടുതൽ പിണക്കാതിരിക്കാൻ KPCC നേതൃത്വം അടിയന്തരമായി ഇടപെട്ടു. ആരും ഇതേപ്പറ്റി പ്രസ്താവനകൾ നടത്തരുതെന്ന് KPCC പ്രസിഡന്റ് നിർദ്ദേശിച്ചു. സമവായ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കളായ അജയ് തറയിലും ത്രിവിക്രമൻ തമ്പിയും വെള്ളാപ്പള്ളിയുടെ വീട്ടിലെത്തി. പക്ഷേ കടിച്ച പാമ്പ് തന്നെ വിഷമിറക്കണം എന്ന നിലപാടിലായിരുന്നു വെള്ളാപ്പള്ളി. പിന്നീട് KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ച വിജയ് പൗലോസ് തന്റെ വാക്കുകളിൽ ഖേദം പ്രകടിപ്പിച്ചു. സമുദായാംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ മാപ്പ് എഴുതി നൽകണമെന്ന് വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ ഔദ്യോഗിക ലെറ്റർപാഡിൽ തന്നെ വിജയ് പൗലോസ് മാപ്പെഴുതി നൽകി. ഇതോടെ SNDP നേതൃത്വം സംതൃപ്തരായി. ഇതിനിടെ SNDP പ്രവർത്തകർക്ക് എറണാകുളം DCCയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച് രോഷം പ്രകടിപ്പിക്കാൻ നേതൃത്വം അവസരം നൽകി.
ഇക്കാര്യത്തിലും നേരത്തെ ധാരണ ഉണ്ടായിരുന്നു. വി ജെ പോലീസിനെതിരെ ഇനി എസ് എൻ ഡി പിയുടെ പ്രതിഷേധം ഉണ്ടാവില്ല. അതേസമയം ഒരു വ്യക്തിയുടെ പരാമർശത്തിന് പാർട്ടിയുടെ ലെറ്റർപാഡിൽ സമുദായ സംഘടനയ്ക്ക് മാപ്പിഴുതി നൽകിയതിന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ അസ്വസ്ഥരാണ്. സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.